ചോദിക്കണേ, എന്താ ഇപ്പൊ ഞങ്ങളെത്തുള്ള പുത്തൻവാദം? ഞങ്ങൾ ഔലിയാക്കളോട് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞതാണോ? അങ്ങനെ പറഞ്ഞതാണ് നിങ്ങൾ പുത്തൻവാദികളാകാൻ കാരണം എന്ന് ഞങ്ങൾ പറയണമെങ്കിൽ അള്ളാഹു അല്ലാത്ത ഔലിയാക്കളോട് അള്ളഹാനോട് നടത്തുന്ന പ്രാർത്ഥന നടത്താമെന്ന വാദം ഞങ്ങൾക്ക് വേണ്ടേ? ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. നിങ്ങൾക്കെതിരെ മറ്റേ മുജാഹിദ് പറയുന്നത് പോലെ ഞങ്ങൾക്കില്ലാത്ത വാദം ഞങ്ങളെ പെരടിയിൽ വെച്ച് കെട്ടിയിട്ടാണ് ആ ചോദ്യം തന്നെ ഉള്ളത്. ഹുസൈൻ സലഫി ചോദിക്കാൻ, എന്നിട്ട് മൂപ്പരിക്ക് നമുക്ക് പുത്തൻവാദം ഒന്ന് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ പഴച്ചവരാണ്, നിങ്ങൾ പുത്തൻവാദികളാണ്, ഞങ്ങൾ പുത്തൻവാദികളാണ്, സിറാത്തുൽ മുസ്തഖീം എന്ന് തെറ്റിയോലാണ്, ഞങ്ങൾ ഒറിജിനൽ സുന്നത്ത് ജമാഅത്ത്, ഞങ്ങളാണ് ഒറിജിനൽ സുന്നത്ത് ജമാഅത്ത്. സഹാബത്ത് അവരൊക്കെ നടന്ന വഴിയിലൂടെ അങ്ങനെ താവഴി താവഴിയായിട്ട് ഒടുവഞ്ചാലിലും വയനാട്ടിലും കേരളത്തിലൊക്കെ ഞങ്ങളാ റെഡി. അതാണ് കരളായിലും അമ്പാട്ടും അതുപോലെ പാലപ്പറ്റി എടവണ്ണ നമുക്കൊന്ന് ആലോചിക്കണം. ഇൻഷാല്ലാ നാളെ അല്ലെങ്കിൽ വരുന്ന ഇരുപതാം തീയതി വഹാബി നജീദിന്റെ മലബാറിലെ നഞ്ചകത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ മുഖാമുഖം നടത്തുകയാണ്. ആ മുഖാമുഖവുമായി ബന്ധപ്പെട്ട പ്രചാരണ പരിപാടിയുടെ ഇന്നത്തെ സമാപനത്തിലാണ് നമ്മൾ സംബന്ധിച്ചത്. നമ്മളെ ചുണക്കുട്ടികളെ ചീരാപ്പറങ്കി മാതിരിയുള്ള മക്കൾ എന്നിട്ട് വഹാബികളെ കുന്നിക്കു പിടിച്ച് നമുക്ക് ക്ലിപ്പുണ്ടാക്കി തന്നേ. ഇപ്പൊ നമ്മൾ അങ്ങാടിയിൽ അതിട്ട് അലക്കുകയാണ്. വഹാബികളെ മുഖാമുഖം നടത്താൻ പഠിച്ചാ പോരാ, മുഖാമുഖത്തിൽ വന്ന് ചോദിക്കാനുള്ള ത്രാണിയും നറ്റലുമുള്ള നാരണങ്ങളെ കൂട്ടത്തിൽ വേണം. അങ്ങനെ താണൊരുത്തൻ നിങ്ങളെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ വരുന്ന 20-ാം തീയതി വഹാബികളുടെ നെജിദിൽ എടവണ്ണയുടെ നെഞ്ചകത്തിലാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ വഹാബികൾക്ക് പരസ്യമായ വിചാരണ നടത്താൻ വേണ്ടി നിങ്ങളെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് മുഖാമുഖം നടത്താൻ നുണ പറയാനുള്ള ക്വാളിറ്റി മതി, പക്ഷെ ചോദിക്കാൻ അത്യാവശ്യം എന്തെങ്കിലും തലന്റെ ഉള്ളിൽ വേണം. അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ വഹാബികളെയും ക്ഷണിച്ച് ഇന്ന് രാവിലെ ചോദിക്കാനും കൂടി പഠിച്ചണമെന്നാണ് ഓർമ്മപ്പെടുത്തിയത്. അതുപോലെ എസ് വൈ എസിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി സോണിലെ 12 സോണുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന മുഖാമുഖങ്ങൾ ഏതാനും അവിടെയൊക്കെ വന്ന് ചോദിക്കാൻ വഹാബിയൊക്കെ മൈക്ക് ഫ്രീ ആണ്. ഇനി സഹോദരന്മാരെ, മൗലവി തുടരട്ടെ. അള്ളഹാനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർ പഴച്ചവരല്ല, അവർ ശരിയായ വിശ്വാസികളാണ്. പക്ഷെ നിങ്ങളെ കുറിച്ച് മറ്റേ മുജാഹിദ് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്നാ. അത് ശരിയാണെങ്കിൽ നിങ്ങൾ പേച്ചിന്റെ കാരണം അതും കൂടി ഉണ്ട്. പക്ഷെ നിങ്ങൾ പേച്ചത് സിറാത്തുൽ മുസ്തഖീം എന്ന ഇബാദത്ത് പഠിക്കാതെ ഈ റഷീദുല്ലാ എന്ന യുക്തിവാദിയിലെ ഇബാദത്തും ദുആയും പഠിച്ചതാണ്. അങ്ങനെ ഒരു തർക്കവും പണക്കവും നമ്മൾ തമ്മിലില്ല. അള്ളഹാനോട് നടത്തേണ്ട പ്രാർത്ഥന അവരോട് ആരോടും നടത്താമെന്ന് നമ്മൾ പറയണില്ല. അങ്ങനെ ഒരു മുസ്ലിമിന് ഇസ്ലാമിന്റെ ഏഴയലത്ത് നിന്ന് പറയാനും പറ്റൂല. അതുകൊണ്ട് ഹുസൈൻ സലഫി, അതുകൊണ്ടൊന്നും അല്ലട്ടോ നിങ്ങൾ പേച്ചോലായത്. അങ്ങനത്തെ വാദങ്ങൾക്കില്ല. നിങ്ങളിപ്പോ ജിന്നിനോടൊക്കെയാണ് തേടുന്നതെന്നാ മറ്റേ മുജാഹിദ് പറയണത്. പക്ഷെ എന്നിട്ട് ഹുസൈൻ സലഫി ചോദിക്കുകയാണ്, എന്താ ഇപ്പൊ ഞങ്ങളെത്തുള്ള പുത്തൻവാദം? എന്തോ ഒരു നിഷ്കളങ്കൻ. എല്ലാം അല്ലാഹുവിന്റെ റസൂലിനെയും മഹാത്മാക്കളെയും ഒക്കെ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്ന മജ്ലിസുന്നൂറുകള്, സ്വലാത്ത് മജ്ലിസുകള്, ഇതൊക്കെ നടത്താത്തതാണോ ഞങ്ങൾ പുത്തൻവാദികളായതിന്റെ രേഖ? അതെ, നിങ്ങൾ പുത്തൻവാദി ആയതിന് അതൊക്കെ ഒരു കാരണമാണ്, പക്ഷെ മർമ്മ അതല്ല. അതിനേക്കാളും ഡേഞ്ചർ വേറെണ്ട്. എങ്കിൽ അതൊന്ന് പറയാം. അതാണ് പറയുന്നത്, നിങ്ങൾക്ക് എവിടെയാണ് പുത്തൻവാദം ഉള്ളത്? മജ്ലിസുന്നൂറും മഹളറത്തുൽ ബദ്രിയൊക്കെ നടത്താത്തത് നിങ്ങളൊരു പുത്തൻവാദം തന്നെയാണ്. പക്ഷേ അടിസ്ഥാനപരമായി ഏറ്റവും അപകടം പിടിച്ച ബിദഅത്ത് അവിടെ മാത്രമല്ല, അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ പോലും നിങ്ങൾക്ക് ബിദഅത്ത് സംഭവിച്ചിട്ടുണ്ട്. സിറാത്തുൽ മുസ്തഖീമിലൂടെ പകർന്നു കിട്ടിയ ഒരു അല്ലയുണ്ട്, അത് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന അല്ലയാണ്. വല്ലാഹു മൗജൂദും ഖദീമും ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബില്ലി തുലാഖി, സകലമാന സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനായി അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതുപോലെ സർവത്ര സൃഷ്ടികളോടും സമ്പൂർണമായി വ്യതിരിക്തനായ സൃഷ്ടാവാണ്, ശക്തിയാണ് അല്ലാഹു തആല. ഇതാണ് നമ്മളെ വിശ്വാസം. പക്ഷേ വഹാബികൾക്ക് അവിടെ പുത്തൻവാദങ്ങളുണ്ട്. ഒരു വാദമല്ല, കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലങ്ങളിൽ ഒരുപാട് വാദം. അമാഖെ കഴിഞ്ഞ പൗരാണികരായ വഹാബി പുരോഹിതന്മാരെ അല്ലാഹു അവയവില്ലെന്ന് ഫതാവൽ മനാറിൽ പറഞ്ഞപ്പോ, വക്കം മൗലവി അല്ലാഹു ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് എന്ന് പറയാൻ പാടില്ല എന്ന് 30-കളിൽ എഴുതി വെച്ചപ്പോ, 2000-ത്തിന്റെ ശേഷം ാണ് അള്ളാഹ്ക്ക് ഇടത് കൈ ഒരു കാലത്തുണ്ട്, പിന്നെ ഇടതും വലതും കൈയുണ്ട്. അള്ളാഹു തല ഇരിക്കുക എന്ന് പറയണോലും, ഇരിക്കുക എന്ന് പറയാൻ പാടില്ല എന്ന് പറയണോലും നിങ്ങളെ കൂട്ടത്തിലുണ്ട്. ഇതൊക്കെ അള്ളാഹുവിലുള്ള വിശ്വാസത്തിലുള്ള പുത്തൻവാദമാണ്. ഈ പുത്തൻവാദമാണ് ഹുസൈൻ സലഫി നിങ്ങളെ ഏറ്റവും ഡേഞ്ചറായ പുത്തൻവാദം. അത് തൗഹീദിലും അള്ളാഹുവിലും ഉണ്ടാക്കിയ നിങ്ങളുടെ നിർമ്മിതമായ വാദങ്ങളാണ്. ഇത് ഹുസൈൻ